എൻ്റെ പേര് ജോസ് മണിയങ്കാട്ട്. ഞാൻ പാരാരൂപതയിൽ കൊടുവനാൽ ഇടവകയിൽ ജനിച്ച് ചങ്ങനാശ്ശി രൂപതയിൽ വളർന്ന് നമ്മുടെ തിരുവല്ല രൂപതയിൽ അച്ഛനായിട്ട് ചേർന്നു അവിടെ പഠിച്ചു. അതിനുശേഷം 1975 January 1 പട്ടം സ്വീകരിച്ചു. ആലുവ സമ്രാറ്റാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ ബത്തേരി രൂപത വന്നു. ബത്തേരി രൂപതയിൽ ജോലി ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ എൻ്റെ മരണാനന്ത ജീവിത അനുഭവത്തെപ്പറ്റി എൻ്റെ അസാക്ഷ്യം ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സംഭവിച്ചത് 1985 April 14. അത് പുതുഞ്ഞാറാഴ്ചയായിരുന്നു. അതുപോലെ അത് ഡിവൈൻ മേഴ്സി സൺഡേ. രണ്ടാമത്തെ കുർബാനയ്ക്ക് ആലക്കോട്ട് പോകുന്ന വഴിക്ക്, അവിടെ അടുത്ത് വെള്ളാട് പള്ളിയുണ്ട്, പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മോട്ടോർ സൈക്കിൾ അപകടമുണ്ടായി. അപ്പോൾ 14 വിഷു ദിവസമായിരുന്നു. പാലക്കോട്ട് നിന്ന് ഒരു ആൾ ഈ ജീപ്പ് ഓടിച്ച് വന്നു. അവൻ കണ്ടുപിടിച്ച് വന്നതാണ്. അപ്പോൾ എൻ്റെ മോട്ടോർ സൈക്കിൾ ഇടിച്ചു. അങ്ങനെ മോട്ടോർ സൈക്കിളിൽ നിന്ന് ഫോൺ കമ്പിയെ തട്ടി താഴെ വീണു. അപ്പം അന്നുണ്ടായ അപകടത്തുണ്ടായ ഇപ്പം കാണാവുന്ന ചില കാര്യങ്ങൾ, ഇപ്പം എൻ്റെ തലയിലുള്ള ഈ പാട് അന്നത്തെ അപകടത്തുണ്ടായതാണ്. പിന്നെ രണ്ട് കൈ ഒടിഞ്ഞു. ഇപ്പം മിക്കവാറും കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതുപോലെ ലോവർ ജോ അത് ഒടിഞ്ഞു, അത് വയർ ചെയ്തു. പിന്നെ 3 റിബ്സ് ഒടിഞ്ഞു. പെൽവിക് ബോണ് ഒടിഞ്ഞ് ക്രഷായി. വലതുകാല് 2 ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെയിൻ കട്ട് ചെയ്ത് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് മരണ അനുഭവം ഉണ്ടായി. ആ സമയത്ത് ഞാൻ എൻ്റെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ശരീരം കാണുകയും അതുപോലെ ആൾക്കാരെന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എൻ്റെ കാവൽ മാലാഖയെ ഞാൻ ആദ്യം കാണുകയാണ്. ആ കാവൽ മാലാഖ എന്നോട് പറഞ്ഞു, കർത്താവ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരിക. അപ്പോൾ ഞാൻ കാവൽ മാലാഖയോടെ ഇവിടെ സന്തോഷമായിട്ട് പോവുകയാണ്. ശരീരം ഒഴിച്ച് അങ്ങ് പോകുന്ന വഴിക്ക് കാവൽ മാലാഖ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ആദ്യമായിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുക, നരകം കാണിക്കുക. നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നരകം ഇങ്ങനെ വിശാലമായിട്ട് ഒരു നരകം, ആ നരകത്തിൽ അവിടെ കോടിക്കണക്കിന് ആളുകളുണ്ട്. അതെനിക്ക് വളരെയധികം ഭയം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അത്രയും ആളുകൾ നരകത്തിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ ആ കാവൽമാലാഖ വഴി എന്താ ഇവരിങ്ങനെ ഇത്രയും ആളുകൾ വന്നത്? അവർ പറഞ്ഞു, കാവൽമാലാഖ പറഞ്ഞു, ഇവരെല്ലാം കർത്താവിൻ്റെ വഴികളിൽ നിന്ന് മാറി കൽപ്പനകളെല്ലാം ലംഘിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, ഏതാ കൂടുതൽ പാപമാണ് ആളുകൾ ചെയ്തത്, ഏതാണ് ഏറ്റവും കൂടുതൽ പാപം, അല്ലെ ഏത് പാപം ചൂണ്ടാണ് ആളുകൾ അവിടെ വന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞത്, സിൻ ഓഫ് ദ ഫ്ലഷ്, അത് സെക്ഷൽ സിൻ, ലൈംഗികമായ ജീവിതം ആളുകൾ നയിച്ചത് ദൈവത്തിന് വിരുദ്ധമായിട്ട്, അതായത് പിന്നെ കല്യാണം കഴിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർ, അതുപോലെ സുവർഗഭോഗികൾ, ഇങ്ങനെ ആളുകൾ ആണ് ഇന്ന് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അല്ലാതെ മറ്റ് തരത്തിലുള്ള എല്ലാ തിന്മകൾപ്പെട്ടവരുണ്ട്. പിന്നെ എൻ്റെ കാവൽമാലാഖ എന്നോട് പറഞ്ഞത്, ഒരു മാരകഭാഗം അത് പശ്ചാത്താപമില്ലാതെ അവൻ മരിച്ചാൽ, ആ മാരകഭാവത്തിൽ മരിച്ചാൽ, ആ മാരകഭാഗം പാപം അവനെ നരകത്തിലേക്ക് കൂട്ടും. ആ സമയത്ത് എത്രയധികം പാപങ്ങൾ ചെയ്ത് കൂട്ടിയോ, അതേസമയത്ത് അവൻ ലാസ്റ്റ് സമയത്ത് പശ്ചാത്തലിച്ചെങ്കിൽ, ദൈവം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞെങ്കിൽ അവന് ഒരിക്കലും നരകത്തിലേക്ക് വിടത്തില്ല. അങ്ങനെയുള്ള ആളുകളാണ് ശുദ്ധീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ കണ്ടു, സാത്താനെ കണ്ടു, പിശാചുകൾ കണ്ടു. സാത്താനും പിശാചുകളുള്ള വ്യത്യാസം, സാത്താനാണ് ലൂസിഫർ ആർക്കേഞ്ചൽ, പിന്നെ പിശാചുകൾ അവർ ഈ മാലാഖന്മാർ, ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാലാഖന്മാർ, ഫോളൻ ഏഞ്ചൽസ്, അവരാണ് പിശാചുകൾ. അപ്പോൾ അവരെല്ലാം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ്, ഭീകരമായ രൂപങ്ങളാണ്. എല്ലാ ആളുകളും അവിടെ വളരെയധികം സഹനം ഞാൻ കണ്ടു. അതുപോലെ ഏറ്റവും വലിയ ചൂട്, നമ്മുടെ ബൈബിൾ പറഞ്ഞ് കർത്താവ് പറഞ്ഞതുപോലെ കെടാത്ത അഗ്നിയും ചാകാത്ത പുഴുക്കളും അത് നേരിൽ കാണുവാനും സാധിച്ചു. അതേസമയത്ത് വളരെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ചൂടല്ല, അതിൻ്റെയൊക്കെ എത്രയോ 100 ചൂട് അവിടെയുണ്ട്.
ആ ചൂടത്തെ അവർ ഉരുകുന്നില്ല, ദഹിക്കുന്നില്ല, പക്ഷേ അവരിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കാവൽമാലാഖാൻ പറഞ്ഞു, അവിടെ ഏഴ് തരത്തിലുള്ള സഹനങ്ങൾ, അതായത് ഡിഗ്രി ഉണ്ട്, അതായത് വേദനയുടെ ആധിക്യം ഏത് ഏഴ് തരത്തിലാണ്. അപ്പോൾ എത്രയധികം മാരഭാവങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നോ ആ പാവങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതായ സഹനം അവിടെയുണ്ട്. അതാണ് ഏഴ് ഡിഗ്രി, ഏഴ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആളുകളെയും കണ്ടുമുട്ടാൻ സാധിച്ചു. പക്ഷേ അവരോട് ബന്ധപ്പെടാനും സാധിച്ചില്ല, അവരെ കാണാൻ സാധിച്ചു, അവരോട് സംസാരിക്കാണ്ട് എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകുന്നത് ശുദ്ധീകരണ സ്ഥലത്തേക്കാണ്. ശുദ്ധീകരണം ഇതുപോലെ നീണ്ട് കിടക്കുന്ന വിശാലമായൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. പക്ഷെ അവിടെ പിന്നെ ഈ ഒരിക്കലും അവർക്ക് ഈ പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തീയുടെ അതിൻ്റെ മാത്രം ഫയറിൻ്റെ പീഡനമേ ഉള്ളൂ, അല്ലാതെ അവിടെ ഫൈറ്റിങ്ങോ ഒന്നുമില്ല. വഴക്കും ഹൊററും ഫിയറും ഒന്നും അവിടെയില്ല. പക്ഷെ അവിടെ ഇതുപോലെ അവരോട് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അവരോട് അവരെന്നോട് പറഞ്ഞു അവർക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു മറ്റുള്ളവരോട് പറയണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ശുദ്ധീകരണ സ്ഥലത്തിൽ ഇതുപോലെ ഏഴ് തരത്തിലുള്ളതായ സഹനങ്ങളുണ്ട്. അതായത് ഡിഗ്രി, അവരുടെ ഇൻറ്റൻസിറ്റി സഫറിങ്. അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നേരത്തെ പോകുവാനായിട്ട് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരണാത്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുദ്ധീകരണാത്മയ്ക്കുള്ള പ്രാർത്ഥന ഇന്ന് മനുഷ്യർ കുറവാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമ്മൾ പ്രാർത്ഥിച്ച് അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവർ സ്വർഗത്തിലെ വിസ്തരാണ്, വിസ്തരായി മാറുകയാണ്. നമ്മളെല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും വിസ്തരാണ്. നമ്മൾ മാർപ്പാപ്പ പിന്നെ പേര് ചൊല്ലി വിളിച്ചവർ മാത്രമല്ല, അല്ലാതെ കൂടാനുകൂടി ആളുകൾ സ്വർഗത്തിൽ വരുന്നുണ്ട്. അവരെല്ലാം വിസ്തരാണ്. അപ്പം വിസ്തരായ അവർ അവരുടെ പ്രതിപകാരമായിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരണാത്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, നമുക്ക് തന്നെ അതിൻ്റെ ഗുണമാണ്. കാരണം അവർ അവിടെ സ്വർഗത്തിൽ നമ്മളോട് ആ പിന്നെ പ്രതിപകാരം കാണിക്കും, അവർ പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും വിലപ്പെട്ടതാണ്. അപ്പോൾ അതിനുശേഷം എന്നോട് കാവൽമാലാഖ് പറഞ്ഞ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. വലിയ ടണൽ കൂടെ പോവുകയാണ്, വലിയ ടണൽ. ആ ടണൽ വളരെ മനോഹരമായ ടണൽ, വളരെ ശാന്തമായ ഒരു യാത്രയായിരുന്നു. അങ്ങനെ സ്വർഗം തുറക്കപ്പെടുകയും മാലാഖന്മാരുടെ ഇമ്പഗീതങ്ങൾ കേട്ട് മാലാഖന്മാർ ദൈവത്തെ പാടി സ്തുതിക്കുന്ന പാട്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പോൾ അതിനുശേഷം ഈ കാവൽമാലാഖ എന്നെ കർത്താവിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നു. കർത്താവ് എന്നെ കണ്ടപ്പം പറഞ്ഞു, ഞാൻ നിന്നെ വീണ്ടും ഒരു ദൗത്യമായിട്ട് വിടുന്നു. ഇന്ന് ഇനിയുള്ള നിൻ്റെ ജീവിതം വിദേശത്തുമായിരിക്കും, വിദേശ ഭാഷയിൽ നിന്ന് സംസാരിക്കും. അതുപോലെ നീ എൻ്റെ സമാധാനത്തിൻ്റെയും അതുപോലെ രോഗശാന്തിയുടെ ഉപകരണമായി തീരും. അപ്പോൾ മാതാവ് അടുത്തുണ്ടായിരുന്നു. മാതാവ് പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ കാര്യത്തിൽ നിന്നോട് സഹായിക്കും. അപ്പോൾ മാതാവിൻ്റെ സഹായം മാതാവിനോട് പറഞ്ഞു, വാഗ്ദാനം ചെയ്തു എൻ്റെ പ്രവർത്തനങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കാവൽമാലാഖായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ശരീരം ഡോക്ടർ പരിശോധന നടത്തി, എന്നിട്ട് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ മോർച്ചറിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആത്മാവ് ശരീരത്തേക്ക് വരുന്നു. ആ സമയത്ത് സംഭവിച്ചത് വളരെ വേദന അനുഭവപ്പെട്ടു. കാരണം ഉടിഞ്ഞ് മുറിഞ്ഞ ശരീരം, ആത്മാവ് വന്നപ്പോഴത്തേക്ക് വളരെ വേദന ഞാൻ ഉച്ച നിലവിളിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ആളുകൾ അവർ പേടിച്ച് എൻ്റെ ശരീരം വഴിയിട്ട് അവർ ഓടിപ്പോയി. അപ്പോൾ അവർ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, മൃതശരീരം പിന്നെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഉച്ച വെക്കുന്നു. ഉടനെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. പരിശോധിച്ചപ്പോഴത്തേക്ക് അവർ പൾസ് കണ്ടു. ഉടനെ പറഞ്ഞു, അച്ഛൻ ജീവൻ വന്നിട്ടുണ്ട്, തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ആളുകൾ എൻ്റെ കുർബാനയ്ക്ക് വന്നവരെല്ലാം ഇത് കേട്ട് വന്നു. ആ സ്ഥലത്ത് ബ്ലഡ് ബാങ്കില്ലായിരുന്നു. അപ്പോൾ അവർ ബ്ലഡ് തന്നു. അങ്ങനെ ബ്ലഡ് തന്ന് പിന്നെ സർജറി നടത്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ രണ്ട് മാസം കഴിഞ്ഞു. അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു, അച്ഛന് നടക്കത്തില്ല, കാരണം പെൽവിക്കോണ് ഇരിക്കുന്നത് ശരിയാകുകയില്ല, അപ്പോൾ വീൽ ചെയറിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, കർത്താവ് എന്നെ വിട്ടു ഒരു ദൗത്യമായിട്ട്, ആ കർത്താവ് തന്നെ എനിക്ക് ശാരീരികമായ ശാന്തി തരും. അപ്പോൾ ആ ഡോക്ടർ ഒരു ഹിന്ദു ആയിരുന്നു. അപ്പോൾ ഹിന്ദു ഡോക്ടർ പറഞ്ഞു, അച്ഛൻ്റെ ദൈവം അച്ഛൻ രക്ഷിക്കട്ടെ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു.
എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പേരൻസ് അപ്പനും ഫാദറും മദറും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നൊവേന നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പെൽവിക് കയറിയായാൽ വളരെ അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. അങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ചു, മാതാവിനെ രക്ഷിക്കണേ അപ്പം പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവ് സ്വരം കേൾക്കുന്നു, നീ എല്ലാം സൗഖ്യമായിരിക്കുന്നു, എൻ്റെ പെൽവിക് കയറിയ സൗഖ്യമായിരിക്കും, നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ ഞാൻ ഉടനെ എഴുന്നേറ്റു. ആളുകൾ എന്നെ കാണാൻ വന്ന് പലരും കാരണം വീൽ ചെയറിൽ ഇരിക്കുമെന്ന് പറഞ്ഞ ആൾ ഇപ്പം നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ ആ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ ദൈവം സത്യദൈവമാണ്, അതുകൊണ്ടാണ് ഇത്രയും അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് ഡോക്ടർ നമ്മുടെ സഭയിൽ വിശ്വസിച്ചു. അങ്ങനെ ഡോക്ടർ ഒരു ക്രിസ്ത്യാനിയായി. അങ്ങനെ അവിടെ വീട്ടിൽ ഞാൻ കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു സന്ദേശം കിട്ടി, മെസ്സേജ് കിട്ടി. ഞാൻ പ്രവർത്തിക്കേണ്ട സ്ഥലം അമേരിക്കയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഷ എന്താ മനസ്സിലായി. അങ്ങനെ അമേരിക്കയിൽ ഞാൻ 1986 നവംബർ 10 നവംബർ അമേരിക്കയിൽ വന്നു. ഇപ്പോൾ എൻ്റെ ജൂബിലി വർഷമാണ്. ഇവിടുത്തെ പ്രശസ്ത പ്രവർത്തനത്തെ, മിഷൻ പ്രവർത്തനത്തെ, ഹെരി മിനിസ്ട്രിയുടെ 25 സിൽവർ ജൂബിലിയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇപ്പോൾ ഞാൻ സെൻറ്റ് കാത്തറിനോ സിയന്ന ആ പള്ളിയിലാണ്. അപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രിയാണ്. നേരത്തെ സെൻറ്റ് മേരീസ് ചർച്ച് മക്ലീനിലായിരുന്നു 12 പന്തരം അവിടുത്തെ പള്ളിയുടെ വികാരിയും, അതുപോലെ തന്നെ ഫ്ലോറിഡ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് മാക്സിമം സെക്യൂരിറ്റി പ്രസിഡൻറ്റ് ഡെത്രോ ഇൻ മേസ് അവർക്ക് സേവനം ചെയ്യുമായിരുന്നു 12 അവർക്ക്. പിന്നെ അവിടെ ഒരു മെൻറ്റൽ ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ഹോസ്പിറ്റൽ, മെൻറ്റൽ ഹോസ്പിറ്റൽ ആയിരുന്നു. അപ്പോൾ അവിടെ 12 ജോലി ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം മിനിസ്റ്റർ, ഇപ്പോൾ പുതിയ ബിഷപ്പ് ഫുൾ ടൈം മിനിസ്റ്ററി ആയിട്ട് തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സെൻഗാത്തു സി എൻ എഫ് അവിടെ ഒരു വർഷമായി. ഇപ്പോൾ എല്ലാ മാസാദ ശനിയാഴ്ചയും എപ്പോഴും രോഗശാന്തി പ്രാർത്ഥനയുണ്ട്. ആളുകൾ പല സ്റ്റേറ്റുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വരാറുണ്ട്. ചിലപ്പോൾ വ്യാഴം വെള്ളി ശനിയാഴ്ച ശനിയിലൊക്കെ ആൾക്കാർ വരും, നേരത്തെ വരും സംസാരിക്കാനായിട്ട്. പിന്നെ എൻ്റെ പള്ളിയിൽ അവിടെ പെർപ്പച്വൽ അഡറേഷൻ 24 നിത്യാരാധന ഒരു ചാപ്പലുണ്ട്. ആൾക്കാർ നേരത്തെ വരും, ഒരുങ്ങും, പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവം ഒത്തിരി രോഗശാന്തി ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്. കുട്ടികളില്ലായിരുന്ന അനവധി ദമ്പതിമാർക്ക് ഭർത്താവ് അവർക്കുള്ള പ്രതിബന്ധങ്ങൾ മാറ്റി. കുട്ടികളുടെ ഒത്തിരി കാര്യങ്ങൾ, ഈ സാക്ഷ്യങ്ങളെല്ലാം എൻ്റെ വെബ്സൈറ്റിലുണ്ട്. എൻ്റെ വെബ്സൈറ്റ് ഫാദർ മണിയങ്കാട് ഹെലി മിനിസ്റ്റർ .com. അപ്പോൾ അതിൽ കയറിയാൽ പ്രേ എൻ്റെ സ്റ്റോറിയുണ്ട്, പല ലാംഗ്വേജുകളുണ്ട്. അതുകൂടാതെ എൻ്റെ ബയോഗ്രഫിയുണ്ട്. പിന്നെ സൺഡേ ഹോമിലി, സൺഡേയിലെ ഹോമിലി ഇട്ടിട്ടുണ്ട്, എല്ലാ സൺഡേയിലും ഉള്ളത്. അതുകൂടെ പ്രേയേഴ്സ്, പ്രേയേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പ്രേയർ ആൻസേർഡ്, പ്രേയർ റിക്വസ്റ്റ് എന്ന് കാണാം. അപ്പോൾ പ്രേയർ റിക്വസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേയർ റിക്വസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ പ്രേയർ റിക്വസ്റ്റിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അത് അവിടെ ടൈപ്പ് ചെയ്യാം. അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് എല്ലാ ഹെലി മാസിലും അത് പിന്നെ പ്രേയർ ബോക്സ് ഉണ്ട്. ആ ഹെലി മാസത്തെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് വരാത്തവർക്ക്. പിന്നെ അതെപ്പോഴും പെർപ്പച്വൽ അഡറേഷൻ ചാപ്പിൽ, നിത്യാരാധന ചാപ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും, ആ ബോക്സ് ഉണ്ടായിരിക്കും. അതുപോലെ പ്രേയർ ആൻസേർഡ് അവിടെ ക്ലിക്ക് ചെയ്താൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ, ആൾ കിട്ടിയ അനുഭവങ്ങൾ അവർ സാക്ഷ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് എല്ലാം വരും ഞാൻ വിവരിക്കുന്നില്ല. ഒത്തിരി ആളുകൾ, ക്യാൻസർ രോഗികൾ, അനവധി ക്യാൻസർ ഇപ്പം വരുന്ന രോഗികളുടെ ഒരു നല്ല ശതമാനം ക്യാൻസർ രോഗികളാണ്, പലതരത്തിൽ ക്യാൻസർ വന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഒത്തിരി ആളുകൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. പ്രത്യേകിച്ച് 4 ക്യാൻസർ, ആ ക്യാൻസർ വന്ന ഡോക്ടർ ഹോസ്പിസ് ഉണ്ടായിരുന്നു. അതുപോലെ ഫ്യൂണൽ അറേഞ്ച്മെൻറ്റ് വരെ ചെയ്ത കേസുകളെ കർത്താവ് സുഖപ്പെടുത്തി. അപ്പോൾ അങ്ങനത്തെ സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ അനവധി ആളുകൾ അവർക്ക് തിരിച്ച് ജോലിക്ക് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ളതായ ഏതെല്ലാം രോഗങ്ങൾ വന്ന ആളുകൾ വന്നവർ, പിന്നെ കൂടുതലും മാനസികമായ രോഗമുള്ള ആളുകൾ വരുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങളുള്ള ആൾ വരുന്നുണ്ട്, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ ഇതെല്ലാം പൈശാചിക ബന്ധനങ്ങളാണ്, അതാണ് ഞാൻ കൂടുതൽ പഠിച്ചത്. ഈ പൈശാചിക ബന്ധനത്തെ പറ്റി ആരും പറയാറില്ല. അതാണിപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ചാത്താൻ്റെ പ്രവർത്തനം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇന്നിപ്പോൾ നടക്കുന്ന എല്ലാം നമുക്കറിയാമല്ലോ, കാണുന്നത്. നമ്മൾ ടി വിയിൽ നോക്കിയാലും അവർ ഇൻ്റർനെറ്റിൽ നോക്കിയാലും എല്ലാം നമ്മൾ കാണുന്നത് ഈ പ്രൊണോഗ്രഫിയും അതുപോലെ ന്യൂഡിറ്റിയും ഇന്ത്യൻ സെൻസി അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആളുകൾ കൂടുതലും നരകത്തിൽ പോകുന്ന ഈ സെക്ഷൽ സിനിമ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ടി വി വാച്ച് ചെയ്യുമ്പോഴും ഇൻ്റർനെറ്റ് വാച്ച് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ വഴിയിലേക്ക് പോകാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞാനിവിടെ നിന്നിപ്പം പല ഈ രാജ്യത്തെ പല സ്റ്റേറ്റുകളും പോയിട്ടുണ്ട്, പല രാജ്യങ്ങളും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ട്രിനിഡാഡ് ടുബാഗോ സ്ഥലത്ത് പോയിട്ട് ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ നമ്മുടെ കാത്തോലിക് സിറോ മലബാറിൻ്റെ കൺവെൻഷൻ വന്നതാണ്. അപ്പോൾ ഒത്തിരി മാത്രം ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ കാണുന്നുണ്ട് ആളുകളെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു.
Kalangan kata, paranya itu, setiap dek, nerwad dek, bukan aite, pinne idingnya wadil kuda pravesi kita. Nampol nitian nitian dek bukan idingnya faham. Ada itu surga dek wadi idingnya dana. Aap wadi etum persen mula dana. Ada elpor wadi illa. Aap wadi kuda sanjari kaya nalgil illa. Try to enter to the narrow gate. Pada nampol ini nasib dek kuda wadi bishalama. Ipan nampol kita utriyo algal. Pertanyaan itu youth, acerpakar, ini untuk perih awal ini kita sanjiri kan. Pertanyaan itu, kita perih TV, kita itu persoalan mana, kita music, utri music, kita alat kekan ada. Pertanyaan itu, young generation, abr kekan ada. Perih music, payasa sih mah, bantuan kalah, payasa sih mah, perbasaan kalah, alat payasa sih perih peraturan, arah sih kena pada parti orang. Panggilan lekak akhiringan lama pertanyaan tertikna, kerana nama kita itu sokapakal lama akhiringan lama pesiasi kuntri, nama kita weakness apa nak pesiasi nanti, nama kita dalam weakness. Pertama kita weakness sexual kari mana, adanya itu membeli persen nama kita, aduh utri ini kena, kerana surga tu lekuk wanita lepola kari mana, nama utri adi yang kata orang ini nama kita dinginnya baduk kau permisi kena, aduh beri nama beri curi kena, aduh orang nana itu hari alat lekuk jangan naga tu lemb. Cutiannya tu lim, teri anak anak undangan karena, kerthawan deh, pada ini kuda ini manusia deh, boleh tidak? Abang, nama le pergi cutikan kerthawan ini, yang dia beri, ia perlu nan meide kuda, naya beri durkhana mak, ada nama le bea tu cross, kurisin deh beri. Abang kerthawan ini yang dahana, yang ni ane kemik kuan agrihi kena gel, ini deh kurisin kuda tu berana, nama kena kurisin kuda, sebab kurisin mak mak kita bela. Abang, nana le pergi le persen, nama le kurisin tu kerana, sahannya tu kuda matre, nama ke Niti dari lekuk perwesi kan sahdi kiri. Eporin jangan arka dua beraya runda. Sakana milenggil, nama kita makatu mila. Awal kurisil enggil, nama kiri da mila. Mula kurisil kuda, kurisil da badil kuda puga. Apa badil kuda puga, ni manusia kan agri mila. Kadu makelala, ini payshasi mai bentrengan runda. Ina sahatan de perwesi nama kita. Nama kita semua serangan kita. Paham perwesi lekuk puga dikira nama kita pertanyaan tertikna. Maksudnya kita benda sih berjuang untuk ini. Awer gaya nama pertanyaan sih kan, kerana surga tu dekpo, nama kita dekce mada. Nama kita ada rum yang terutama lagi kan, ini logat le. Ada yang terutama dan tu nama kita yatra ini. Yatra ini mungkin perdebatan kita kan. Pada apa perdebatan kita mara yang mesti nama kita perhati kan. Mana surga tu mungkin terasa sahaja. Apa perdebatan kita mati kan. Nama kita guna dekpo, nama kita dewi gaya nama asneha kita dari dewi gaya nasneha. Dewi gaya itu adalah afakti yang dari kan. Itu amishan pandai puja perhati kan. Ini baru yang alam pandai power illa. Nyara esok tu, nama kita kerana dosa kita kerja. Adik itu beli, nama kita pandai power itu, nyara esok, pertengahan nyara esok pandai power itu, walau re nampun lagi ari mana. Orang muna itu kalpenya ana, dewa kalpenya pertada. Pinnya orang itu, nama kita terus apa kalpenya pertada. Adik itu kalpenya, nama kita nyara esok itu, awalnya kerana dosa kita kerja pandai power. Padahal ini baru yang alam power illa. Padu guna orang perasaan yang mana, nama kita Jiwat le, dewa matul le, mark dewa matul le, kalau mark kan arjuni dia na. Cakap tanya pura arjuni, arjuni dikit. Kita pelir pawa ada, benda gumusari, kita mukhaban siri kita badilah. Karena pelir le, mana pura kita pawa siri kita badilah. Cawat dosma, semua sin. Abu kita benda gumusari cuma nak mukhaban siri kita na itu. Mukhaban sin orang orang kita benda mukhaban siri cakap, biar adi mukhaban sin mandaga, benda marak bawa kita mukhanda. Kalau dah orang ada, kita pertanyaan seperti kita, nanti. Awali berlecha, tidur korup warga deh. Amal perum, dewa tu nebadi lekut deh. Amku perum deschem dalekan. Amal deschem dana. Amal kata amit dana mesutic je. Amal dewa, nama dewa tu senyegic je. Arinya surkut le. Nitya mai jiwa tu undaga ni dia. An nitya ibinne kula awali, pare perum ada ni dikin. Awali dikali am pare ada gelam nitya ibinne mari awali lek mari dikin. Kata amit nebita ibin dia. Yane markan deh ti ada gelai. Kende ini doa syarat di prasni kuda, anebadi anak-anak lekat awi dek kuntera sahaja. Karena anebadi anak-anak lekat wacangan lahir itu, kumsari kiri, kurbannya kalau kaykulah ada cie, atau anak-anak lekat katolik lahir diwicin orang. Pabrik ini doa syarat di prasni ke benda, awal di pertanyaan baru jumlah kumsari kena, awal bisurwal segeri kena, adan itu melia, anikirah nama kalau. Kata awi anikirah mana doa syarat di prasni berada debitnya prasni. Orde pula ni, anak-anak saya kerthawi dek, kunci kerthawi ni makhtab.
കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം. നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയ കാര്യം ദൈവമായിട്ട് അടുത്ത് ജീവിക്കുക. നമുക്കറിയാം എന്തുമാത്രം പരീക്ഷണങ്ങൾ മനുഷ്യർക്കുണ്ട്, ഇഷ്ടംപോലെ പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ മാത്രമേ പരീക്ഷണം നമുക്ക് മാറ്റാൻ പറയുള്ളൂ. അതുപോലെ കർത്താവ് പഠിപ്പിച്ചതുപോലെ ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് പഠിപ്പിച്ചു സ്വർഗസ്നാപിതാവാണ് ചെല്ലുമ്പോൾ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന അപ്പം നമുക്ക് കർത്താവ് പഠിപ്പിക്കാൻ ദുഷ്ടൻ്റെ പ്രവർത്തനമുണ്ട്, അതിശക്തമായിട്ടുണ്ട് എന്നറിയാം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ എനിക്ക് ഏറ്റവും വലിയ സംഘടന ചെറുപ്പക്കാരുടെ കാര്യമാണ്. അവർ കംപ്ലീറ്റ് ദൈവത്തിന് അകന്ന് ജീവിക്കുന്നു, ദൈവമുണ്ട് ബന്ധത്തിന് മാറിയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നില്ല, പള്ളി പോകുന്നില്ല. അപ്പോൾ അവർ ആ ദുഷ്ടൻ്റെ വഴിയിലൂടെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ പ്രവർത്തനം വഴിപ്പോൾ ഞാൻ ടിൻഡാട് പോയി, അവിടെ ജീസസ് എക്സ്പ്ലോഷൻ ഒരു കൺവെൻഷന് യൂത്ത് ആയിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ പ്രത്യേകം കുംസാരിക്കണം എന്ന് പറഞ്ഞു. അച്ഛന്മാരൊത്തിരി വന്നു, അവരെല്ലാം കുംസാരിച്ചു, വിശ്രമം സ്വീകരിച്ചു. അങ്ങനെ ഒത്തിരി ആളുകൾ ഈ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് പാതയിൽ നിന്ന് മാറിപ്പോയ ആളുകളെ കർത്താവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു അവസരം ദൈവം എനിക്ക് തന്നു. അവിടെ ദൈവത്തിന് ഞാൻ നന്ദി പറയും. എൻ്റെ മിടുക്കും കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ മുഖത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ലക്ഷ്യം ഇതാണ്, നഷ്ടപ്പെട്ട ആളുകളെ തേടി വന്ന ഇടയൻ്റേതായ ആ പ്രവർത്തനം ഇതുമാത്രം. കർത്താവ് പറയുന്നത് 100 ആളുകളുണ്ടായിട്ട് ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ ആ 99 അവിടെ വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് ആ നഷ്ടപ്പെട്ട ഒരാടിൻ്റെ പുറകെ കർത്താവ് പോയി. അപ്പോൾ എന്തുമാത്രം ബലപ്പെട്ട ഒരു ആത്മാവ് ഒരു ബല. അവിടെ കർത്താവിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തിട്ട് ഈ ആളുകൾ നഷ്ടപ്പെട്ട ആളുകളെ ഈ പ്രത്യേകിച്ച് എൻ്റെ ഈ രോഗശാന്തി പ്രവർത്തനം വഴിയായിട്ട് പ്രാർത്ഥന വഴിയായിട്ട് അനവധി ആളുകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടുവാൻ സാധിച്ചു. അതുകൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങൾ പറയാനുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാകാൻ പാടില്ല, സ്ഥാനമഹിമയ്ക്ക് വേണ്ടിയാകാൻ പാടില്ല. നമുക്ക് കർത്താവിൻ്റെ മുഖത്തും കൊടുക്കണം. കർത്താവിൻ്റെ മുഖത്താണ് ഏറ്റവും നമ്മുടെ ലക്ഷ്യമാണ്, ദൈവത്തിൻ്റെ മുഖത്തും. അതുകൊണ്ട് ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിത ലക്ഷ്യം. ഇപ്പോൾ ഞാൻ 25 വർഷമായി അച്ഛനായിരിക്കുന്ന ആത്മാക്ക് നമ്മുടെ ആത്മാക്കളുടെ രക്ഷ ഞാനെപ്പോഴും ചിന്തിക്കും. ദൈവത്തിൻ്റെ മുഖത്വവും ആത്മാക്കളുടെ രക്ഷയും നമ്മുടെ എൻ്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം പൈശാചികമായ ബന്ധനങ്ങൾ, അതാണ് ഇന്ന് പല ആളുകൾക്കും അസൂയ ഉണ്ടാകാറുണ്ട്, അഹങ്കാരം ഉണ്ടാകാറുണ്ട്, ദൈവാഗ്രഹം ഉണ്ടാകാറുണ്ട്, എല്ലാ ക്യാപിറ്റൽ വൈസസ് എല്ലാം ഉണ്ടാകാറുണ്ട്. അതെല്ലാം പൈശാചികമായ ബന്ധനങ്ങളാണ്, അത് പിശാചിൻ്റെ വഴികളാണ്. നമ്മൾ ആ വഴിയിൽ നിന്ന് മാറാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് പ്രത്യേകമായ അനുഗ്രഹം നമുക്ക് വേണം. അതിനേറ്റവും നമുക്ക് ദൈവമാതാവിൻ്റെ അമ്മയുടെ അനുഗ്രഹം ആവശ്യം. മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവേ ഈ ദുഷ്ടൻ്റെ വഴിയിൽ നിന്ന് എന്നെ മാറ്റി എൻ്റെ മകൻ്റെ വഴിയിലേക്ക് യേശുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Every nation, every tribe, come together to worship you. In your presence we delight, and we will follow to the ends of the earth. Forever.
ഡിവൈൻ ടി വി അനേകായിരങ്ങളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രേക്ഷകരുടെ ഇമെയിലിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും പ്രാർത്ഥനാ സഹായത്തിലൂടെയും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുക എന്ന ഏക ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അനേകം വ്യക്തികളുടെ സാമ്പത്തിക സഹായവും പ്രാർത്ഥനയുമാണ് ഡിവൈൻ ടി വിയെ നയിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ ഓരോ സഹായങ്ങൾക്കും തീർച്ചയായും ധാരാളം പ്രതിഫലം നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കൂ. ഈ ദൈവവേലയിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനകളും സാമ്പത്തിക സഹായങ്ങളും ഓൺലൈനിൽ കൂടിയോ അഥവാ ഈ വിലാസത്തിലോ അയയ്ക്കുക. www.dvnonline.org/divinevisionnetwork.inc 1791 OG Skinner Drive, Suite D, West Point, Georgia 31833, USA.